നമസ്കാരം. പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ ആരൊക്കെയുണ്ട് എന്നുള്ള ചർച്ചകൾ സജീവമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങൾ പല പല പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഘടകകക്ഷികളെ സംബന്ധിച്ച് രണ്ടര വർഷത്തെ ഇടവേളകളിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഇപ്പോൾ പിണറായി തീരുമാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ പോലും ചില മാധ്യമങ്ങൾ സർക്കാരിന്റെ വില കുറച്ച് കാണിക്കാനും കരിവാരി തേക്കാനൊക്കെ നടത്തുന്ന ഇടപെടലുകൾ വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും സാഹചര്യത്തിലെത്തി അവർ പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ അവർ വിമർശിച്ച രീതിയിലോ അവർ ആഗ്രഹിച്ച രീതിയിലോ അല്ല ഈ നാട്ടിൽ കാര്യങ്ങൾ നടന്നത്. ചില പ്രീ പോൾ പോസ്റ്റ് പോൾ സർവേകളൊക്കെ അവർ പ്രവചിച്ചിരുന്നു എന്നൊക്കെയോ വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ പലരും മനസ്സിൽ ആഗ്രഹിക്കാത്തതും എന്നാൽ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നതിനും അവർ ഇത്രയും കാലം കരുതിയിരുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി സംഭവിക്കുമെന്നുള്ളൊരു തോന്നൽ പൊതുവായി ഇവർക്കുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ പൊളിച്ചെഴുതിയ ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും ഇപ്പോൾ എന്തിനാണ് മാധ്യമങ്ങൾ ഇത്രത്തോളം വെപ്രാളം കാണിക്കുന്നത്? ഒരു മുന്നണി, ഒരു പാർട്ടി, അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കണം, അത് കൂടിയാലോചനകളുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പടച്ചുവിടുന്നു, ഊഹാപോഹങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നു. എന്തിനു വേണ്ടി? എന്താണ് ഇതിന്റെ ആവശ്യം? ഇപ്പോൾ പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ മന്ത്രിമാരെന്ന് തോന്നും. ആകെ 21 മന്ത്രിസ്ഥാനമാണ് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ ചാനലുകളിലെ പേരുകൾ കണ്ടാലും ഒന്ന് വിലയിരുത്തി നോക്കിയാലും ചിലർ പറയുന്നു രണ്ടുപേരൊഴികെ മുഴുവൻ പേരും പുതുമുഖങ്ങളാണ്. ചിലർ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും പുതുമുഖങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്നവരിൽ സാന്നിധ്യം കൊടുക്കുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും മുഖ്യധാരാ മാധ്യമങ്ങളാണ്. പക്ഷേ ഈ മാധ്യമങ്ങളിൽ പല റിപ്പോർട്ടർമാർ അവരുടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ബന്ധമുള്ള ആരോടത്തെങ്കിലൊക്കെ കാര്യങ്ങൾ ചോദിച്ച് ഇവരെ വഴിതെറ്റിക്കാനായിരിക്കും സാഹചര്യമെന്ന് പറയുന്നു. എന്തിനാണ് നിങ്ങൾ ഇത്രയത്തോളം വെപ്രാളപ്പെടുന്നത്? അവർക്ക് അനുമതി കൊടുക്കൂ, അവർ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്കും അത് ടേക്കാസ് ചെയ്യാം. അല്ലാതെ ഞങ്ങൾ പറഞ്ഞത് അതേപടി ശരിയായി എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ഏറെ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഇത്രത്തോളമുള്ള അഗ്രസീവ്നെസ് ഈ നാടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുണമല്ല എന്ന് പറയേണ്ടി വരികയാണ്. വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. കൂടിയാലോചനകളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വിവരങ്ങൾ ചോർത്തി ബാക്കി കയ്യിന്ന് മേമ്പൊടി ചേർത്ത് കുറെ കാര്യങ്ങൾ അങ്ങ് തട്ടിവിടുക, ഇതാണ് മാധ്യമ പ്രവർത്തനമെന്നാണ് ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ കുറെ ഏറെ പേർ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അഗ്രസീവായിരിക്കണം, എന്തും കിട്ടിയാൽ ഉടനെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്, അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അതേപടി വാർത്തയടിക്കുക, വമ്പൻ ഫൗളാകുക, എന്നാൽ പിന്നീട് അതിൽ ഖേദപ്രകടനമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു തിരുത്തലോ കൊടുക്കാതെ നിശബ്ദമായിരിക്കുക. ചില സന്ദർഭങ്ങളിൽ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു ഖേദപ്രകടനവുമായി പലരും രംഗത്ത് വരുന്നത്. അല്ലാത്ത പക്ഷമെല്ലാം അവർ നിശബ്ദത പാലിക്കാറാണ് പൊതുവേ ഉള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു വരുന്നിരുന്ന ഒരു രീതി എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു സർക്കാർ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്, അത് അധികാരമേൽക്കേണ്ടതുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കുറച്ചു കാലമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം പലയിടങ്ങളിലും, ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. അവിടെ എത്രത്തോളം പേര് പങ്കെടുത്തു എന്നുള്ളതൊന്നും വിഷയമല്ല, നമ്മുടെ നാട്ടിൽ എത്രത്തോളം പേർ പങ്കെടുക്കുമെന്നുള്ള ചോദ്യമാണ്. ഒരു സാമാന്യയുക്തിയായിട്ട് ഈ പറയുന്ന മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് അതേപടി നടക്കണമെന്നൊക്കെ വാശി പിടിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ 800 പേരോ 750 പേരോ വേണ്ട ക്രമീകരണങ്ങളിൽ സജ്ജമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 500 പേരോ, അത് യുക്തിപരമായിട്ട് ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവർ കൃത്യമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ്. അല്ലാതെ മാധ്യമങ്ങളാണ് തിരുത്തലുകളുടെ ചാലക ശക്തി എന്നൊക്കെ വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോ ചാലകശക്തി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തിരുത്തലുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സംവിധാനത്തെയോ നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വഴി മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലൊന്നും ഈ ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ പിണറായി വിജയനോ നിങ്ങൾ കാണരുത്. കൃത്യമായി കാര്യങ്ങൾ തീരുമാനിക്കാനും, നിങ്ങൾ SSLC പരീക്ഷ നടത്തിയാൽ അപകടമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സന്ദർഭത്തിൽ അത് വിജയകരമായി പൂർത്തീകരിച്ച് ഈ നാടിന് മാതൃക കാട്ടിയ വ്യക്തിയാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് പല ഘട്ടങ്ങളിലും തെറ്റിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അവർ ഈ നാടിനെ നയിച്ചവരാണ്, പല പ്രതിസന്ധികളിൽ നിന്നും ഈ നാടിനെ കരകയറ്റിയവരാണ്. അവർക്കറിയാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം. അതിന് നിങ്ങളുടെ ഉപദേശവും നിങ്ങളുടെ കുറെ വിമർശകന്മാരും നിങ്ങളുടെ കുറെ കുഴലൂത്തുകാരെയൊക്കെ കൊണ്ടിരുത്തി വിമർശിച്ചു എന്ന് കരുതി അതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഈ തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ പേരിനെ നിങ്ങൾ കൃത്യമായ അജണ്ടയോടുകൂടി മോശമായി ചിത്രീകരിച്ചിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ നിലപാടുകൾ കുത്തി നിറയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു.
കാലഘട്ടം മാറി സോഷ്യൽ മീഡിയ എന്നൊരു പുതിയ കാലഘട്ടത്തിലെത്തിയപ്പോൾ ആ വ്യക്തിത്വം എന്താണെന്ന് ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയാണ് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ച പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതി രണ്ടാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനെയും കൂടി നിങ്ങൾക്ക് വിവാദത്തിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ നോട്ടം നിങ്ങൾ വിമർശിക്കേണ്ട എന്നല്ല പക്ഷേ നിങ്ങളുടെ വിമർശനം മാത്രമാണ് ഈ നാട്ടിലെ ശരിയെന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ വാശിപിടിക്കുന്നു മാധ്യമപ്രവർത്തകർക്ക് ഒരു രീതിയുണ്ട് അവരോടൊപ്പം അണഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരോട് അവർക്ക് വലിയ കാര്യവും വലിയ സ്നേഹവും അനുകമ്പയൊക്കെയുമാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ഒന്നും വിധേയത്വം കാണിക്കാറില്ല അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ ശരി അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തെന്നാൽ മനസ്സിലുള്ളത് മുഖത്ത് കാണും മുഖത്തുള്ളത് വാക്കിലൂടെ പ്രകടിപ്പിക്കും അതാണ് അദ്ദേഹത്തിന്റെ ശൈലി അതുകൊണ്ട് ഒരു മോശക്കാരനാണെന്നല്ല അതിന്റെ അഭിപ്രായം അതുകൊണ്ട് ഇപ്പോ പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുമ്പോൾ വെറുതെ നിഗമനങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ കൂടി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മിരക്കിടുന്നത് വ്യഥാവിലാണ് എന്ന് പറയേണ്ടി വരികയാണ് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ എന്താണ് യാഥാർത്ഥ്യം അത് കൊടുത്താൽ പോരെ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ചോർത്തി കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് പലതും ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളൊക്കെ പല കാലഘട്ടങ്ങളിൽ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതിനൊരു ഉദാഹരണമാണ് വി എസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരിക്കൽ അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്ന വാർത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അപ്പാടെ തെറ്റുന്ന ഒരു സന്ദർഭം പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സർക്കാരിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം മാധ്യമങ്ങളുടെ ജോലി പ്രതിപക്ഷ ജോലിയാണ് വിമർശനമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ദുരിത കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ഒരു സർക്കാരിനോട് ഒരു ദയാദാക്ഷിണ്യവും അനുകമ്പയും ഇല്ലാതെ ആ സർക്കാർ തകർന്ന് തരിപ്പണമാകണമെന്നുള്ള ഒരു വ്യാമോഹത്തോടുകൂടി വിമർശിച്ചവരാണ് അപ്പോ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ചെയ്തിരുന്നത് നല്ലതിനെ നല്ലതെന്ന് പറയാൻ തയ്യാറാകാതെ ഇപ്പോൾ രണ്ടാം തവണ അധികാരത്തിൽ എത്തുമ്പോൾ കുറച്ചു ദിവസം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ അതിൽ മാധുര്യമേറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അഭിനന്ദിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പല സന്ദർഭങ്ങളിലും വെളിവാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മന്ത്രിസഭയിൽ നിങ്ങളുടെ നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും കൃത്യമായി ഈ നാടിനെ ഭരിക്കാൻ ശേഷിയുള്ള 21 പേരെ സർക്കാർ തിരഞ്ഞെടുക്കും അതിൽ ഒരു തർക്കവും വേണ്ട അവിടെ ജാതിമത സംഘടനകൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ പരിഗണിക്കണമെന്നോ അല്ലെങ്കിൽ മത നേതാക്കന്മാരെ കൊണ്ടുള്ള പ്രപ്പോസലുകളോ ഇത്തരത്തിൽ ഒരു സംവിധാനവും ഇല്ലാതെ ഈ നാട്ടിൽ ഏറ്റവും ജനകീയ മുഖങ്ങളെ മന്ത്രിയാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഊഹാപോഹങ്ങളൊക്കെ ഒന്ന് കെട്ടടക്കി വെച്ചിട്ട് കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് വെറുതെ വിവാദങ്ങൾക്ക് പിന്നാലെ ഓടാതെ ഈ നാടിന്റെ നന്മകളെക്കുറിച്ചും ഈ നാടിൽ ഇനി എന്തൊക്കെ കരുതലുകളാണ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വേണം നിങ്ങൾ ചർച്ചകൾക്ക് വഴി തുറക്കാൻ അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ വഴിമാറ്റി വിടുന്ന ഒരു രണ്ടാംകിട പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ കാണിക്കരുത് എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്.